നബീസ ഞാൻ പോവാണ്, ഇതുണ്ടെങ്കി പോരെ. എവിടുക്കാന്നൊന്നും അറിയില്ല, എവിടുക്കെങ്കിലൊക്കെ പോവുകയാണ്. ഇവിടെ നിന്നാലേ ശരിയാവൂല. ആ പ്രേതത്തിനെ കൊണ്ട് ഇടങ്ങേറയിക്കണ് മനസ്സം. രാത്രി അങ്ങോട്ട് ആയാ തുടങ്ങും ഓരോരോ വച്ചപ്പാടൊക്കെ. മനസ്സം കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായി എനിക്ക്. ഒരു പരിഹാരം ഉണ്ടായിട്ടും കാര്യമില്ല നബീസ, ഇതുണ്ടെങ്കി പോരെ. അത് ശരി. എന്നിട്ട് എന്റെ പാനോട് ഞാൻ പ്രേതം ഉണ്ട് പറഞ്ഞപ്പോ വല്ല മുങ്ങിയതല്ലോ, അതെന്തിനാ? അത് കൊറേ പണില്ലേ, അതുകൊണ്ട് പോയതാണ്. അങ്ങനെ അങ്ങനെയാണെങ്കി ഞാൻ വരാം. നബീസ, നബീസ, കോമോ, സുഖാണ്? എന്താടെ കോമുവോ, പ്രേതത്തിനെ കണ്ട് പേടിച്ച? ചെറുതായിട്ട്. ഇഞ്ഞിച്ച് പേടിച്ചൊന്നും വേണ്ട, ഇന്നെ നമ്മള് പ്രേതത്തിനെ പുടിച്ചിരിക്കും. ഇന്ന നബീസാന്റെ പാപ്പ, നമുക്ക് പ്രേതത്തിനെ ഇപ്പൊ തന്നെ പുടിച്ചാലോ? ഇപ്പൊ പുടിച്ചാലൊന്നും പറ്റൂല, രാത്രി ആവട്ടെ. അപ്പ പുടിച്ച ആയിക്കോട്ടെ. അപ്പ കോമു, രാത്രി ഐക്കണ് പ്രേതത്തിനെ നമ്മക്ക് ഈ കുപ്പിക്കാക്കണം, മനസ്സിലായോ? ആ മനസ്സിലായി നബീസാന്റെ പാപ്പ. അപ്പ നബീസ ഇതങ്ങട്ട് കേറിപ്പോയിക്കോ. ഒരു കാരണവശാലും വാതിൽ തുറക്കാൻ പാടില്ല. പ്രേതം കോമുവിന്റെ സൗണ്ടിലും ഇന്റെ സൗണ്ടിലൊക്കെ വന്ന് വിളിച്ചും. ഒരു രീതിയിലും ഇത് വാതിൽ തുറക്കരുത്. കേറിപ്പോയിക്കോ. അന്നോടല്ലേ വരാൻ പറഞ്ഞത്, പെട്ടെന്ന് വാടി. അവിടുന്ന് സോറി നബീസാന്റെ പാപ്പ. പ്രേതമേ വാ. പ്രേതം വന്ന്. കോമോ നീച്ചട അവിടുന്ന്, പ്രേതം വന്നിക്കണ്, എനിക്ക് പേടിയാവുണ്ട്. എടാ കോമോ. നബീസാന്റെ പാപ്പ പ്രേതം പോയാ? പ്രേതം പോയിട്ടൊന്നുമില്ല, ഇനി കുപ്പി പിടിച്ച. ആ പുടിച്ചു. ഇനി പ്രേതത്തിനെ അങ്ങോട്ട് വിളിച്ചേ. ഞാനാ? ആ ഇതന്നെ, ഞാൻ പോവാണ്, എനിക്ക് പേടിയാവുണ്ട്. നബീസാന്റെ പാപ്പ പോവല്ലേ, കള്ള മനസ്സം ആടെ പറ്റിച്ചാണ് ഇറങ്ങിക്കണ്. ഞാനിപ്പോ എന്താ കാട്ടുക, പ്രേതേ ഇന്നൊന്നും കാട്ടല്ലേ. നബീസ, നബീസ, വാതിൽ തുറക്ക്. എടി നബീസ, ഇത് ഞാനാണ്, അന്റെ ഇപ്പേണ്, മതിയാർക്ക് തുറക്കടി. പെട്ടല്ലോ. എടാ കോമോ, ജീവൻ മാണിക്ക് മണ്ടിക്കോ. അമ്മ കിട്ടും.